പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രിപ്പ് ഓഫ് ലേ ഹോർല എന്ന ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ലേ ഹോർലയുടെ ടേക്ക് ഓഫ് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ലൈവ് റിപ്പോർട്ടിംഗ്, ടെലിവിഷൻ ലൈവ് റിപ്പോർട്ടിംഗ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ലാൻഡിംഗ് ടൈമിൽ. നമുക്കറിയാം, പാരീസിൽ നിന്നും ബെൽജിയത്തിലെ ഹേസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പരിസരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഇത് പോയിട്ട് ലാൻഡ് ചെയ്യുന്നത് കർഷകർക്കിടയിൽ. അപ്പോൾ അവിടെ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ കർഷകൻ ഒരു കർഷകനായിട്ടുള്ള ഒരാളിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ. അതിലൊരാൾ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ലാൻഡ് ചെയ്തത് എന്ന് അയാളുടെ ഭാഷയിൽ നരേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതും പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈവ് നറേഷൻ ഓഫ് ലേ ഹോർലാസ് ലാൻഡിംഗ്. I see a huge balloon from which a basket is hanging over the canal at a distance. ഒരു കനാലിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ ബലൂൺ, അതിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റ് തൂങ്ങിക്കിടക്കുന്നു. അതാ എനിക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ദ ബാസ്ക്കറ്റ് ട്രംബിൾസ് ആൻഡ് ടിപ്സ് ഓവർ സ്ലൈറ്റ്ലി. ഐ ക്യാൻ സീ എ റോപ്പ് ട്രെയിലിംഗ് ബിഹൈൻഡ് ടച്ചിങ് ദ ടോൾ ട്രീസ് ഓൺ ബോത്ത് ബാങ്ക്സ്. ഇതൊക്കെ നമ്മളുടെ ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗത്തതിന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ ഗൈദ മോപ്പസൻ്റ് വിവരിക്കുന്നതാണ്. അത് ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് എ പെസൻ്റ് ആണ് നമ്മളിവിടെ നറേറ്റ് ചെയ്യുന്നത്. ആ ഒരു പെസൻ്റ് അവിടെ താഴത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ അയാളുടെ കാഴ്ചയിൽ ഇത് കാണുമ്പോൾ എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയണത് എ റോപ്പ് ട്രെയിലിംഗ് ബിഹൈൻഡ് ടച്ചിങ് ദ ടോൾ ട്രീസ് ഓൺ ബോത്ത് ബാങ്ക്സ്. ആ കനാലിൻ്റെ രണ്ട് വശത്തുള്ള മരങ്ങളിൽ പോയി ടച്ച് ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്നൊരു കയറ്, കാരണം ഹുക്കിട്ട് താഴെ ആങ്കർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബാസ്കറ്റിലവർ ആ സമയത്ത്. നൗ ഇറ്റ് ഈസ് പാസിംഗ് വിത്ത് ഫ്രൈറ്റ്ഫുൾ സ്പീഡ് ഓവർ എ ലാർജ് ഫാം. ഒരു വലിയ ഫാമിന് മുന്നോട് അത് വളരെ വേഗതയിൽ പോകുന്നു. ദ ബിൽഡഡ് ചിക്കൻ സ്പീജൻസ് ആൻഡ് ഡെക്സ് ഫ്ലൈ അവേ. അവിടെ ഉണ്ടായിരുന്ന ഇത്തരം ജീവികളെല്ലാം പേടിച്ച് ആകെ കൺഫ്യൂസ്ഡായി തലങ്ങും വിലങ്ങും ഓടുന്നു. ദ ടെറിഫൈഡ് കൗസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് റൺ ടുവേർഡ്സ് ദെയർ ഹൗസ്. ആകെ പേടിച്ച കൗസും കാറ്റ്സും ഡോഗ്സൊക്കെ അവരുടെ വീടുകളിലേക്ക് ഓടുന്നത് കാണാം. കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം വരുന്നത് കാണുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഇദ്ദേഹം ഇങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുകയാണ്. നോ ദ ബലൂൺ ഈസ് പാസിംഗ് ഓവർ ദ ട്രീസ്. മരങ്ങൾക്ക് മുകളിലൂടെ പാസ് ചെയ്യുന്നു. ഐ സീ ദ ബലൂൺ ആൻഡ് ദ ബാസ്കറ്റ് ഷേക്കിംഗ്. ഇടക്ക് കടന്ന് ഇളകി മറിയുന്നുണ്ട്. സംതിങ് ഫാൾസ് ഡൗൺ ആൻഡ് സഡൻലി ദ ബലൂൺ സ്റ്റോപ്സ്. എന്തോ താഴത്തേക്ക് വീഴുന്നത് കണ്ടു. പെട്ടെന്ന് ആ ബലൂണ് മൂവിങ് നിലച്ചു. സൂൺ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്. വലിയ താമസമില്ലാതെ അത് ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുന്നു. ദ ബാസ്കറ്റ് ടച്ചസ് ദ എർത്ത്. ബാസ്കറ്റ് ഭൂമിയിലെത്തി. ദൻ ഇറ്റ് ഗോസ് അപ്പ് അഗെയിൻ. പിന്നീട് അത് വീണ്ടും മുകളിലോട്ട് തന്നെ തെറിച്ച് പോകുന്നു. വൺസ് മോർ ഇറ്റ് ഫാൾസ് ആൻഡ് ബൗൺസ് അപ്വേർഡ് അഗെയിൻ ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് സെറ്റിൽസ് ഓൺ ദ ഗ്രൗണ്ട്. അതാ മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. അവസാനം പതിയെ അത് ഗ്രൗണ്ടിൽ സെറ്റിലായി. ദ ബലൂൺ ഈസ് സ്ട്രഗ്ലിംഗ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. മുറിവേറ്റ ഒരു വൈൽഡ് ജീവിയെ പോലെ, വന്യമൃഗത്തെ പോലെ അത് കടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് നിലത്ത് പോയി സെറ്റിൽ ചെയ്തിങ്ങോട്ട് സെറ്റാവുകയാണ്. നൗ ഇറ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അങ്ങനെ മെല്ലെ നിന്നു. ഐ സീ ഫൈവ് മെൻ കമ്മിങ് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ്. അത് ആ ബാസ്ക്കറ്റിൽ നിന്ന് അഞ്ച് പേര് പുറത്തേക്ക് വരുന്നു. ദർ ഈസ് ദ ജോയ് ഓഫ് സക്സസ് ഓൺ ദെയർ ഫേസസ്. അവരെല്ലാവരും വളരെ സന്തോഷവാന്മാരാണല്ലോ. ഐ ഹെൽപ് ദെം എലോങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരെ സഹായിച്ചു. ദ സേ ദേ വാണ്ട് ടു ഗോ ടു ഹേസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നിയർ ബൈ. തൊട്ടടുത്തുള്ള ഹെയ്സ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ പോകേണ്ടത് എന്നവർ പറയുന്നു. ദേ വാണ്ട് ടു ടേക്ക് എ ട്രെയിൻ ടു പാരീസ്. അവിടെ നിന്ന് പാരീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. വി ഹെൽപ് ദം ടു ക്യാരി ദെയർ ലഗേജ് ടു ദ സ്റ്റേഷൻ. ഞങ്ങൾ അവരെ സഹായിച്ചു. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവരവിടെ നിന്ന് യാത്ര പോകുന്നു. ഇതാണ് ഇതിൻ്റെ ലാൻഡിങ് ഓഫ് ദി നറേഷൻ. അതിനുശേഷം വരുന്ന കൺക്ലൂഷനും. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നുകിൽ ലാൻഡിങ് അല്ലെങ്കിൽ ടേക്ക് ഓഫ്, ഇതിൽ രണ്ടിലൊന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരീക്ഷ 160 മാർക്കിനാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായി വരാൻ നിൽക്കുന്നേയുള്ളൂ. നമുക്ക് കൃത്യമായൊരു ചിത്രം തെളിഞ്ഞിട്ടില്ല എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളത്. താങ്ക് യു.